നമസ്കാരം ഞാൻ മിയാവാക്കി മാതൃകയിലേക്ക് വരുന്നത് ഒരു നാലഞ്ച് വർഷം മുമ്പാണ് ശരിക്കും ആദ്യത്തെ മിയാവാക്കി വെക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് അതിന് കുറച്ചുകാൾ മുമ്പാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് ഒരു ഒന്നൊന്നര വർഷം മുമ്പാണ് കേൾക്കുന്നത് അപ്പോൾ അന്നൊന്നും ഇതൊരു കാട് വെച്ചു പിടിപ്പിക്കുക നമുക്ക് കാണാതെ പോകുന്ന കുറേ മരങ്ങൾ വെക്കുക എന്നതിനപ്പുറം ആഗ്രഹങ്ങളൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഈ പറമ്പിൽ കുറച്ച് കാര്യങ്ങളിങ്ങനെ നോക്കിയ സമയത്ത് നോക്കുമ്പോൾ ഒരു സാധാരണ ഒരു കൃഷിക്കാരനുണ്ടാകുന്ന അത്രയും വിളവ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അത് നമുക്ക് കിട്ടുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തോട്ടം കൃഷി പോലെ ചെയ്തിട്ടല്ല കിട്ടുന്നത് അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലമുള്ള ഒരാൾക്ക് ഈ മിയാവാക്കി മാതൃക കുറച്ചൊരു ഭാവനയോടെ ഉപയോഗിച്ചാൽ അയാൾക്ക് വീട്ടിലേക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഓർഗാനിക്കായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം എനിക്ക് ഈ ഒരു ഇങ്ങനൊരു ചിന്ത വരാൻ കാരണം എൻ്റെ ഞാൻ മൂന്നാറിലെ ഉടുമ്പൻ ചോലയിൽ ഏബ്രഹാം വർക്ക് ചെയ്യുന്നൊരു കർഷകനെ പരിചയപ്പെട്ടു അദ്ദേഹം ഒരു ബി എസ് സി അഗ്രികൾച്ചർ ബിരുദധാരിയാണ് അദ്ദേഹം സുഭാഷ് പലേക്കറുടെ സീറോ ബജറ്റ് ഫാമിംഗ് അതായത് നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള കൃഷി ഫോളോ ചെയ്യുന്ന ആളാണ് അതിനോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ സ്റ്റീവ് ക്രിസ്റ്റീൻ ജോൺസ് എന്നൊരു ലേഡിയുണ്ട് അവർ ഒരു ശാസ്ത്രജ്ഞയാണ് ഈ മണ്ണിലെ ലിക്വിഡ് കാർബൺ അഥവാ മണ്ണിലേക്ക് കാർബൺ വിടേണ്ടതിൻ്റെ ആവശ്യത്തിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ നടത്തി ചെടിക്ക് മണ്ണിന് വളം വളമുണ്ടാണെങ്കിൽ അത് ആവശ്യമാണെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ഈ ക്രിസ്ത്യൻ ജോൺസിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ എബ്രഹാം റർഖി സാറ് സംസാരിച്ചപ്പോഴാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ സമ്മതം കിട്ടുകയാണെങ്കിൽ ജനുവരി തന്നെ ചെയ്യുന്നതായിരിക്കും ഏലകൃഷി ഏറ്റവും കൂടുതൽ വിഷം തളിക്കുന്ന ഒരു സ്ഥലമാണ് എൻഡോസൾഫാൻ പോലെയുള്ള സാധനം വരെ തളിക്കുന്ന ഒരു സ്ഥലമാണ് ഏലം ആ ഏലകൃഷി നൂറ് ശതമാനം ജൈവ കിട്ടും ജൈവ കീടനാശിനി പോലും ഉപയോഗിക്കാതെ ഈ ജൈവ കീടനാശിനി എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം കീടത്തെ കൊല്ലുന്ന ജൈവമാകില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കാതെ പരിപൂർണ്ണമായിട്ട് ഓർഗാനിക്കായിട്ടുള്ള ഓലം ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് ശ്രീ അബ്രാം വർക്കി അപ്പോൾ എന്തുകൊണ്ട് ഇത് സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കിയപ്പോൾ രണ്ട് തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷി വിചാരം ഒന്ന് വളരെ കുറച്ച് അധ്വാനം മാത്രമേ ആവശ്യമുള്ളൂ കാരണം പറമ്പിനെ പറമ്പായിട്ട് തന്നെ ഇടുകയാണ് കാട് വളർന്നു വരികയാണ് അദ്ദേഹം ആ ചെടികളുടെ ഏലച്ചെടികളുടെ ചുവട്ടിലുള്ള കാട് മാത്രമാണ് മാറ്റിക്കുന്നത് മുറിച്ച് മാറ്റിക്കുന്നത് ബാക്കി കാടൊക്കെ അവിടെ നിൽക്കുകയാണ് വേനൽ വരുമ്പോൾ കാട് മഴ വരുമ്പോൾ കാട് വളരും വേനൽ വരുമ്പോൾ അത് മണ്ണിച്ചേരും അപ്പോൾ ഇങ്ങനെ മണ്ണി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ഒരു കെമിസ്ട്രി രസതന്ത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോകാനൊക്കെ ഉള്ളു ഈ എന്തുകൊണ്ട് ഇത് നിങ്ങളോട് ഇങ്ങനെ എന്ന് പറയാൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന വിളകളുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്കൊന്നു കാണിച്ചു തരാം നിങ്ങൾക്ക് ബോധ്യവാനായിട്ട് ഇതൊരു പപ്പായയാണ് ഇത് ഓർഗാനിക്കായിട്ട് ഉണ്ടായ പപ്പായ ഒരു വളവും ഇട്ടിട്ടില്ല ഇവിടെ ഈ പപ്പായ മരങ്ങൾ പലയിടത്തും കാടിനകത്ത് തന്നെ ഇങ്ങനെ നിപ്പുണ്ട് നമുക്ക് കായ തരുന്നുണ്ട് കാടിൻ്റെ പുറത്തേക്കുള്ള അതിരിലൊക്കെയാണ് പലപ്പോഴും ഇത് വെച്ചിരിക്കുന്നത് പക്ഷേ നല്ല രീതിയിൽ ഫലം കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ നിന്ന് പറിച്ച മഞ്ഞളാണ് ഈ കാടിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെറുതെ മണ്ണിൽ വെച്ചത് മഞ്ഞളാണ് അതിന് തൊട്ടപ്പോൾ ആത്തപ്പഴമാണ് മരത്തിൽ നിന്ന് പുറച്ചാണ് അപ്പോൾ ഇവിടെയുള്ള വിളകളുടെ മൊത്തത്തിലുള്ള ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തോ ഇരുപതോ ഐറ്റം ഇവിടെ നമുക്ക് കിട്ടും അതിൽ പ്രധാനപ്പെട്ടത് വാഴ തന്നെയാണ് വാഴ ഞങ്ങൾ സാധാരണ പോലെ ഒരു കുഴിയെടുത്ത് ഓരോ തട എടുത്ത് അതിൻ്റെ വിത്ത് പിരിച്ചു വെച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ കൃഷിത്തോട്ടങ്ങൾ കൃഷിത്തോട്ടങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മുടെ ചെരുപ്പ് പോലെ ചെരുപ്പിടയിലോ അല്ലെങ്കിൽ റെഡിമേഡ് ഷട്ട് വയ്ക്കുന്നതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല തട്ടുകളായിട്ട് സാധനം തിരിച്ച് ഓരോ അളവിലുള്ളത് വെക്കും കൃഷി ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് മണ്ണ് വൃത്തിയാക്കുന്നു എല്ലാ കാടും നമ്മൾ പറിച്ചു കളയുന്നു എന്നിട്ട് ഒരു ഇതിൻ്റെ പുറകിൽ ഓരോ മരത്തിൻ്റെയും ചുവട്ടിൽ നമ്മൾ വളം ആവശ്യമുള്ള ഇടുന്നു മരങ്ങളെ പ്രത്യേകം പ്രത്യേകം കുഴിച്ചു വെക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഈ കാടൻ കൃഷിയിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ വിളവ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാഴ വെക്കുന്നു വാഴയുടെ വിത്ത് വരുമ്പോൾ വിത്ത് അവിടെ തന്നെ നിൽക്കുന്നു അതിൽ കുല വരുന്നു അപ്പോൾ വെട്ടിയെടുക്കുന്നു അങ്ങനെ ഒരു പശേ പോകുന്നു ഇപ്പോൾ ഏത്തവാഴയൊക്കെയാണ് കുറച്ച് വലിയ കുഴി വേണ്ടി വരില്ലെങ്കിൽ ഇതെല്ലാം കൂടെ മറിഞ്ഞു പോകും വിത്ത് വരുമ്പം പക്ഷേ ഈ ചെറിയ വാഴകളൊക്കെ വളരെ നന്നായിട്ട് കുലയ്ക്കുന്നു ഒരു വളവും ചെയ്യാതെ ഇതിന് അധ്വാനം വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അധ്വാനം വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സാധാരണ ആത്തപ്പഴം കാണിച്ചു മഞ്ഞൾ കാണിച്ചു ഇഞ്ചി അതുപോലെ ഉണ്ടാകുന്നുണ്ട് കറിവേപ്പിലും ഉണ്ടാകുന്നുണ്ട് ചേമ്പും ചേനയും ഉണ്ടാകുന്നുണ്ട് ചേമ്പും ചേനയൊക്കെ ശരിക്കും പറഞ്ഞാൽ മരത്തിന് അടിയിൽ തന്നെ വളരുന്നുണ്ട് അതിന് വെയിൽ വേണ്ട അതുപോലെ തന്നെ നമ്മുടെ കുറ്റി പെപ്പർ ബുഷ് പെപ്പർ ബക്കറ്റിലാക്കി തള്ള സ്ഥലങ്ങളിലാണ് വെച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട് മുളക് മുളകൊക്കെ നമ്മൾ വള വളർത്തിയ ശേഷമാണ് വെക്കുന്നത് കാന്താരി ഉണ്ടമുളക് പച്ചമുളക് എല്ലാം ഇവിടെ വളരുന്നുണ്ട് കൈതച്ചക്ക നമുക്കുണ്ടാകുന്നുണ്ട് കൈതച്ചക്ക പലപ്പോഴും ബക്കറ്റ് വെച്ചിട്ടുണ്ട് കാരണം ഈ ഇത് വെള്ളത്തിൻ്റെ പ്രശ്നം ഇതൊക്കെ ഉണ്ട് പിന്നെ അതിരിൽ വെച്ചിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് എല്ലാ മരങ്ങളിലും പാഷൻ ഫ്രൂട്ട് കയറി കിടപ്പുണ്ട് പകുതി പോവാലും കൊണ്ട് പതി നമുക്ക് കിട്ടും പനിക്കൂർക്ക പനിക്കൂർക്ക ശരിക്കും പറഞ്ഞാൽ ഒരു വിഭവമാണ് എന്ന് ആർക്കും അറിയില്ല കാരണം നമ്മുടെ കേരളത്തിന് പുറത്ത് പനിക്കൂർക്ക നവര ചോ അതിട്ട് പച്ച ചോറിനകത്ത് ആ പനിക്കൂർക്ക ചേർത്ത് പാകം ചെയ്തെടുക്കാറുണ്ട് വെജിറ്റബിൾ ബിരിയാണിയൊക്കെ പോലെ അതല്ലാതെ അത് പക്കാവടയായിട്ട് ഉണ്ടാക്കാറുണ്ട് ചമ്മന്തിരിക്കുമ്പോൾ അതിൽ ചേർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ തുളസിയും ഈ കാട്ടു തുളസിയൊക്കെ അതിൻ്റെ ഇലയൊക്കെ ഈ തായ്ലാൻഡിൽ നിന്നുള്ള കറികൾ തായ്ക്കറികളുടെ ബേസിൽ അവർ ചേർക്കാറുണ്ട് ഇഞ്ചിപ്പുല്ലും ചേർക്കാറുണ്ട് ഇത് രണ്ടും നമുക്കിവിടെ ധാരാളമായിട്ട് ഉണ്ടാകാവുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വേറെ ഒരു സാധനം സ്റ്റാർ ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ടിൽ ചിലത് പുളിയുള്ളതും ചിലത് മധുരമുള്ളതാണ് പുളിയുള്ളത് വൈനിനും മറ്റും ഉപയോഗിക്കാം മധുരമുള്ളത് നമുക്ക് കഴിക്കാം പിന്നെ പുളിഞ്ചിക്ക അച്ചാറിടാൻ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുക എന്നാണ് പറയുന്നത് ഇരുമ്പിൻ്റെ അംശം ധാരാളമായിട്ടുണ്ട് പുളിഞ്ചിക്ക പോലെ ഉണ്ടാകുന്നുണ്ട് കാട്ടിൽ തന്നെ മരത്തിൻ്റെ അടിയിൽ തന്നെ പുളിഞ്ചിക്ക വളരും പിന്നെ അത് മുരിങ്ങയാണ് മുരിങ്ങ ഇപ്പോൾ വലിയ തോട്ടങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് മുരിങ്ങയുടെ ഇലയുടെ മഹത്വം പറഞ്ഞു നമുക്കിവിടെ ഉണക്കേണ്ട കാര്യമില്ല പച്ച മുരിങ്ങയെല്ലാം നമുക്ക് പറിച്ചു കഴിക്കാം വെറുതെ കമ്പ് കൊടുത്താൽ മതി വെയിലി പോലെ എവിടെയും ഉണ്ടാകുന്ന ഒരു സാധനമാണ് പിന്നൊന്ന് പ്ലാവാണ് പ്ലാവൊക്കെ വെക്കുമ്പോൾ അതിന് ഒരുപാട് വെയിൽ വേണം അതെല്ലാ സ്ഥലവും മൂടുക എന്നൊക്കെ പറയും ഇതാ ഇവിടെ ഒരു കുട്ടി പ്ലാവ് കാടിൻ്റെ സൈഡിൽ നിന്ന് കാച്ചു നിൽക്കുകയാണ് അതിൻ്റെ മറുവശം കാടാണ് മൂന്ന് വശം കാടാണ് ഒരു വശത്തോടെ മാത്രമാണ് അതിന് വെയിൽ കിട്ടുന്നത് അതുപോലെ തന്നെ നാരകം നന്നായിട്ട് കായ്ക്കുന്ന സാധനമാണ് പിന്നെ വെറ്റില വെറ്റില തോട്ടങ്ങളുണ്ട് പക്ഷേ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെറ്റില മരത്തിൽ കയറ്റി വിട്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ തിപ്പലിയും തിപ്പലി മരുന്നാണ് തിപ്പലി നമുക്ക് മരത്തിൽ കയറ്റി വിട്ടാൽ ഉണ്ടാകാവുന്ന സാധനമാണ് കസ്തൂരി മഞ്ഞൾ ഇതുപോലെ കൃഷിയാവുന്നതാണ് കൂവ്വ കൃഷിയാവുന്നതാണ് മധുരമുള്ള ഒരു കിഴങ്ങ് ഉണ്ട് അത് പുഴുങ്ങി തിന്നാവുന്നതാണ് അതും മണ്ണിൽ ഉണ്ടാകുന്ന സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ പ്രത്യേകം നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ് അതുപോലെ പൊതിന അഥവാ മിൻറ്റ് മിൻറ്റൊക്കെ നമ്മൾ മാർക്കറ്റിൽ ചെന്ന് വിഷം തെളിച്ച് വളർത്തുന്ന മിൻറ്റായിരിക്കും വാങ്ങിക്കുന്നത് എന്തായാലും അത് വീട്ടിൽ കൊണ്ടുപോയി വായിപ്പോകും ഫ്രഷ് മിൻറ്റ് ഒരു പാടുമില്ലാതെ നിങ്ങളുടെ പറമ്പിലുണ്ടാകുന്ന സാധനമാണ് പേരയും ചാമ്പയും നിലക്കടല ചെടിയും എല്ലാ പറമ്പിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വേറൊരു സംഗതി ഇവിടെ കറിവേപ്പില വളരുന്നതാണ് ഏതോ ഒരു കറിവേപ്പ് ഇവിടെയോ നിൽക്കുന്നതിൽ നിന്നും കായകൾ കൊത്തി പക്ഷികൾ കഴിച്ച് ആ പക്ഷിയുടെ വയറ്റിലൂടെ വരുന്ന കറിവേപ്പിൻ്റെ ഒരു പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് കാരണം അത് ഏത് മണ്ണിലും കിളിക്കും കെളുത്തിട്ട് ഈ മരത്തിനടിയിൽ അത് വളർന്നു നിൽക്കുന്നു അതിൻ്റെ മണം പോലും വ്യത്യസ്തമാണ് ഒട്ടും രാസവളമില്ല കാരണം കറിവേപ്പിലെ തോട്ടങ്ങളിൽ വൻതോതിൽ കെമിക്കലിൽ തളിക്കുമ്പോൾ ഇവിടെ യാതൊന്നും ഇല്ലാതെ ഈ സാധനങ്ങൾ വളർന്നുവരുന്നു ഇത് പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾ വലിയൊരു എഫേർട്ടെടുത്ത് നട്ട് ഇത് ചെയ്തല്ല ഇതെല്ലാം തന്നെത്താനെ വളർന്നാൽ തന്നെത്താനെ വളർന്നു പറയാനൊക്കെയല്ല കുഴിച്ചു വെച്ചാണ് കുഴിച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല അത് തന്നെത്താനെ വളരുകയാണ് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ വളരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് ഈ മിയാവാക്കി വനമൊക്കെ എങ്ങനെയാണ് മണ്ണിന് വളമുണ്ടാകുന്നത് രണ്ട് തരത്തിലാണ് ഒന്നും മണ്ണിൽ കാർബണിൻ്റെ അംശം ചേരണം രണ്ടാമത്തേത് മണ്ണിലുള്ള മൈക്രോബ്സ് മണ്ണിര ഇങ്ങനെ പ്രാണികൾ ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാവണം ഒരു വിട്ടിലിൻ്റെ വിസർജ്യത്തിൽ പോലും ചില മൈക്രോപ്സ് കണ്ടേക്കാം ആ മൈക്രോബ്സ് ചിലപ്പോൾ മണ്ണിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിച്ചേക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രാദേശികമായിട്ട് കാണുന്ന സസ്യങ്ങൾ വേണമെന്ന് പറയുന്നതും ആ സസ്യങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള പ്രാണികൾ വരികയും ജീവിക്കുകയും ചെയ്യും ഇതെല്ലാം കൂടെ ചേർന്ന് ഇവിടുത്തെ മണ്ണിന് ഈ ഈ മണ്ണിൻ്റെ ഒരു നിറം കാണിക്കാം സാധാരണ ഇത് ഉണങ്ങിക്കിടന്നൊരു സ്ഥലത്തെ മണ്ണ് ചിരലായിട്ട് കിടന്നൊരു സ്ഥലമാണ് ഇപ്പോഴിതിൽ ചരലായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതും കാണിക്കാം ആ ചിരലായിട്ട് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ചില ഭാഗത്തെയും മണ്ണിലെയും തണ്ടും ഒക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അതുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ വളർച്ചയുണ്ട് അത് നമ്മൾ കണ്ട് ഇത് ചെയ്യേണ്ടതാണ് ഇത് ഏത് ഇത് സാധിക്കും ഇവിടെ കൊണ്ടുപോയി നമ്മൾ ഈ ചെറിയ നമ്മുടെ ഈ ആവശ്യമുള്ള ചെടികൾ ഇതെല്ലാം കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പറമ്പിനെ ഡിസ്റ്റേബ് ചെയ്യാതെ മരങ്ങളെ ഡിസ്റ്റേബ് ചെയ്യാതെ നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റും ഇനി എബ്രാം വർഗിസാർ പറഞ്ഞ കാര്യം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ക്രിസ്റ്റീൻ ജോൺസിൻ്റെ നിലപാടാണ് നമുക്ക് ഈ ചെടികൾക്ക് ആവശ്യമായ എത്ര വെളിച്ചം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ചില്ലകൾ മുറിച്ച് ചേർക്കുക കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ചെടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കാപ്പി സ്വീകരിക്കുന്നത് അത് വളർച്ച നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അത് പുറത്തേക്ക് വിടുന്ന കാർബണും അകത്തേക്ക് എടുക്കുന്ന കാർബണും എല്ലാം ഏകദേശം ഒരുപോലെയാണ് അപ്പോൾ കമ്പുകൾ ഇടയ്ക്ക് നമ്മൾ മുറിച്ചു മുറിച്ചുകൊടുക്കുകയാണെങ്കിൽ പുതിയ കമ്പുകൾ പൊട്ടിക്കിടക്കുക അത് വീണ്ടും കാർബൺ എടുക്കും എന്ന് മാത്രമല്ല ആ കമ്പിലുള്ള കാർബൺ ചെറിയ തോതിൽ മണ്ണിലേക്ക് ചേരും അത് വളരെ പെട്ടെന്ന് കത്തിക്കരുത് മണ്ണിലിടുക അത് അഴുകി ചേരും അത് ചേരുമ്പോൾ ആ മണ്ണിൻ്റെ വളം കൂറ് നന്നായിട്ട് കൂടും അങ്ങനെ വളക്കൂറ് കൂടുന്ന മണ്ണിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാകും സുഹൃത്തുക്കളെ കൂടുതൽ ആലോചിക്കാനില്ല പത്ത് മിനിറ്റ് പത്ത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ പത്ത് സെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമാണെങ്കിൽ നിങ്ങളുടെ അല്പം ഒന്ന് ചുരുക്കി വെക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി കിട്ടും അത് കാരണം നമുക്കൊന്നും ഇത്ര വലിയ അധികം സാധനങ്ങളുടെ ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ തന്നെ വളരെ കുറഞ്ഞു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൂപ്പനൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ അവരൊക്കെ കൃഷിക്കാരായിരുന്നു അപ്പോൾ ആ കൃഷി ഒരു വലിയ ഒരു ഒരു മൂന്ന് കപ്പ് കുറച്ചാൽ ഒരു പത്തോ പതിനഞ്ചോ കിലോ മരച്ചീനിയാണ് ഒരു മൂടിൽ നിന്ന് കിട്ടുന്നത് ആ ഒരു എട്ട് പത്ത് കിലോയൊക്കെ ഒരു ഒരു തവണ മുഴുങ്ങി തന്നെ വീട്ടുകാരെല്ലാം അവിടെ കഴിച്ച് തീർക്കും ഇപ്പോൾ അങ്ങനെ ആരും ഭക്ഷണം കഴിക്കാറില്ല ഒരു മാക്സിമം ഒരു കിലോ വരച്ചീനി പോലും കഴിക്കാൻ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ പറ്റില്ല അപ്പോൾ ഭക്ഷണത്തിന് അളവ് വളരെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ട ഗുണനിലവാരമുള്ള ഭക്ഷണം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ളൊരു ജോലിയല്ല നിങ്ങളിതിൻ്റെ പുറകെ ഗീഡത്തെ പിടിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അവിടെ മണ്ണിൽ വളം ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ചെടി നടുക ആ ചെ കിരീടങ്ങൾ തന്നെ തന്നെ നിയന്ത്രിക്കപ്പെട്ടോളും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾക്ക് കിട്ടും ഇത് ബോധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ ഇത് കാണാം മിയാവാക്കി വനത്തിലെത്തി നിങ്ങൾക്കിത് കണ്ട് ബോധ്യപ്പെടാം എന്തായാലും ഈ ഒരു പുതിയ കൃഷി രീതി എന്നുള്ള തരത്തിൽ നിങ്ങൾ ആലോചിക്കണം അതാണ് നമ്മുടെ എല്ലാം ഭാവിക്ക് നല്ലത്